ഡോക്ടർമാർ പിശാചുക്കളാണ് ചികിത്സ തേടി ആശുപത്രിയിൽ പോയാൽ നിങ്ങൾക്ക് നരകത്തിൽ പോകേണ്ടിവരും എടുക്കാനും പെൺകുട്ടി മരിച്ചതിന് പിന്നാലെ പുറത്തു വരുന്നത് ഉസ്താദിന്റെ കൊടും ക്രൂരതകൾ കണ്ണൂരിൽ പനി ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ ഭാത്തിയമ്മ എന്ന കുട്ടിക്ക് ചികിത്സ നൽകാതെ മതപരമായ പ്രാർത്ഥനയിലൂടെ മന്ത്രവാദ ചികിത്സ നൽകുകയും തുടർന്ന് കുട്ടി മരിക്കാനിടയാകുകയും ചെയ്ത സംഭവത്തിലാണ് കുഞ്ഞിപ്പള്ളി ഇമാം ഉവൈസും കുട്ടിയുടെ പിതാവ് സത്താറും പിടിയിലായത് ഇരുവർക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കുകയും പനി ബാധിച്ചപ്പോഴും കുട്ടിക്ക് ചികിത്സ നൽകാതെ മതപരമായ പ്രാർത്ഥനയിലൂടെ സൗഖ്യപ്പെടുത്താൻ ശ്രമിച്ചെന്ന ആരോപണത്തിലാണ് പെൺകുട്ടിയുടെ പിതാവിനെതിരെ കേസെടുത്തിരിക്കുന്നത് പിതാവിനെതിരെ ജുവനേൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് ഉവൈസിന്റെ നിർദ്ദേശപ്രകാരമാണ് കുട്ടിക്ക് വൈദ്യസഹായം നൽകാൻ പിതാവും കുടുംബവും മടിച്ചത് ഉവൈസ് പ്രദേശവാസികളിലെല്ലാം അന്ധവിശ്വാസം പടർത്താൻ ശ്രമിച്ചിരുന്നുവെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഉവൈസും പേരിൽ അറിയപ്പെടുന്ന ഇയാളുടെ ഭാര്യ മാതാവ് ഷാഹിബയും ചേർന്നാണ് ഇത്തരത്തിൽ അന്ധവിശ്വാസം പലരിലേക്കും പകർന്നു നൽകി നിരവധി പേരുടെ എടുത്തതെന്നാണ് നാട്ടുകാർ പറയുന്നത് ആശുപത്രിയിൽ പോകുന്നതിനെതിരെ ഇവർ വ്യാജ പ്രചരണം നടത്തിയിരുന്നു ഡോക്ടർമാർ പിശാചുക്കളാണെന്നും ആശുപത്രിയിൽ പോയാൽ നരകത്തിൽ പോകേണ്ടി വരുമെന്നുമായിരുന്നു ഇവർ പറഞ്ഞു പരത്തിയത് വയസ്സും എടുത്തിട്ടില്ല കുടുംബത്തിലുള്ളവരെ വാക്സിൻ എടുക്കാനും ഇവർ സമ്മതിച്ചിരുന്നില്ല ഇയാളുടെ ഭാര്യയുടെ പ്രസവം വീട്ടിൽ വെച്ചായിരുന്നു ഇയാൾക്കും കുടുംബത്തിനുമെതിരെ നാട്ടുകാർ ഒന്നടങ്കമാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഉവൈസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രവാദ ചികിത്സ മൂലം തന്റെ കുടുംബത്തിൽ പേർ മരിച്ചിട്ടുണ്ടെന്ന് മറ്റൊരു ബന്ധുവും വെളിപ്പെടുത്തി അതേസമയം അറബി മാന്ത്രിക ചികിത്സയുടെ പേരിൽ നിരവധി പേരാണ് തട്ടിപ്പിനിരയാകുന്നതും ജീവൻ കഴിക്കുന്നതും അറബി മാന്ത്രികവും ഖുറാനും മുൻനിർത്തിയുള്ള വ്യാജ ചികിത്സയും വിശ്വാസ ചൂഷണവുമെല്ലാം തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇത്തരം സംഭവങ്ങൾ കാണിച്ചു തരുന്നതും മലബാർ മേഖലയിൽ കൂടുതൽ വിറ്റുപോകുന്നത് അറബി മാന്ത്രികമാണെങ്കിൽ തെക്കൻ കേരളത്തിൽ അത് ആഭിചാര്യ ക്രിയകളും പൂജകളും ഒക്കെയാണ് തട്ടിപ്പിന്റെ രീതിയും ശൈലിയും മാറുന്നുണ്ടെങ്കിലും ചൂഷണത്തിന്റെ വ്യാപ്തിയിലോ പരിണിത ഫലങ്ങളുടെ കാഠിന്യത്തിലോ വ്യത്യാസം ചൂണ്ടിക്കാണിക്കാനാകാത്തതാണ് തെക്കൻ കേരളത്തിലെ മന്ത്രവാദ തട്ടിപ്പുകൾ ജലദോഷ പനി മുതൽ കുടുംബ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾക്ക് വരെ ഇത്തരക്കാരുടെ പക്കൽ മരുന്നുണ്ട് ചുരുക്കം ചിലരെങ്കിലും മന്ത്രവാദികളെ സമീപിക്കുന്നത് കൂടുതൽ സമ്പൽ സമൃദ്ധിക്കു വേണ്ടിയും എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുമുള്ള വഴി തേടിയുമാണ് പൂജാവിധികളും മന്ത്രവാദവും വഴി വരുമാനം കൂട്ടാനാകുമെന്നും പണം ആവശ്യത്തിൽ കൂടുതൽ വന്നു ചേരുമെന്നുള്ള അവകാശവാദങ്ങൾ തട്ടിപ്പ് സംഘങ്ങൾ മുന്നോട്ട് വെക്കുന്നുമുണ്ട് മന്ത്രവാദക്രിയകൾ പരാജയപ്പെട്ടതിന്റെ വൈരാഗ്യം തീർക്കാനായി ശിഷ്യൻ മന്ത്രവാദിയടക്കം കുടുംബത്തിലെ നാലുപേരെ കൊലപ്പെടുത്തിയ തൊടുപുഴയിലെ കമ്പക്കാനം കൂട്ടക്കൊലയും എളുപ്പത്തിൽ ആരും തന്നെ മറന്നുപോകാനിടയില്ല എല്ലാ പരിധികൾക്കും അപ്പുറം ജീവനും സ്വത്തിനും വരെ ഭീഷണി ഉയർത്തുന്ന തലത്തിലേക്ക് അന്ധവിശ്വാസങ്ങളും മന്ത്രവാദ കളങ്ങളും മാറുകയാണെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മിക്കയിടത്തും മന്ത്രവാദവും ആത്മീയ ചികിത്സയും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ഇത്ര എളുപ്പം പരിഹരിക്കാനാവില്ല എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒന്നുവിടാതെ എല്ലായിടത്തും ഇത്തരത്തിൽ ആത്മീയമായ തട്ടിപ്പും ചികിത്സാ തട്ടിപ്പും അരങ്ങേറുന്നു എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളുമുണ്ട് പൊതുജനത്തിന്റെ അടിയുറച്ച വിശ്വാസം തുടങ്ങി ആധുനിക ശാസ്ത്രത്തിൽ അവബോധമില്ലായ്മവരെ ഇത്തരത്തിൽ കാരണങ്ങളായി പട്ടികയിൽപ്പെടുത്താമെങ്കിലും സാമ്പത്തിക ലക്ഷ്യങ്ങൾ തന്നെയാണ് അടിസ്ഥാനപരമായി ഇത്തരം കേന്ദ്രങ്ങൾക്കും വ്യക്തികൾക്കും പിന്നിൽ ചാലക ശക്തികളായി പ്രവർത്തിക്കുന്നത് കാസർഗോഡ് ആത്മീയ ചികിത്സാ തട്ടിപ്പ് നൽകിയിരുന്ന കോട്ട ഉസ്താദിന്റെ പ്രതിദിനമുള്ള വരുമാനം അഞ്ചോ ആറോ ലക്ഷം രൂപയായിരുന്നു ഈ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ ഉസ്താദിന് ആകെ ചെലവായിരുന്നത് കുറച്ച് മരത്തോലിന്റെ പൊടി അവ ചെറു പാക്കറ്റിലാക്കാനുള്ള അധ്വാനം വരുന്നവരെല്ലാം നേരിൽ കണ്ട് പൊടി കൈമാറാൻ എടുക്കുന്ന സമയം ഇതും മാത്രമാണ് ആരോടും ചില്ലിക്കാശുപോലും ആവശ്യപ്പെടാതെ സൗജന്യമായി രോഗിയെ ചികിത്സിക്കുന്നു എന്നതാണ് ഉസ്താദിന് പുറത്തുള്ള ലേപൻ എന്നാൽ ഇവിടെ എത്തുന്നതെല്ലാരും കാണിക്കവഞ്ചിയിൽ ചെറിയ തുകയെങ്കിലും നിക്ഷേപിക്കാതെ മടങ്ങാറുമില്ല പതിനായിരക്കണക്കിന് രൂപ ആംബുലൻസിനും മറ്റും ചിലവഴിച്ച് ഇവിടെ എത്തുന്നവർ തക്കതായ തുകകൾ തന്നെ നിക്ഷേപിക്കാറുണ്ടെന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് മരുന്നെന്ന പേരിൽ വിൽക്കുകയും പൊടിക്കുകയും മന്ത്രിച്ച് തേനും ഈടാക്കുന്ന തുക വേറെ ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ കോട്ട ഉസ്താദിന്റെ പിറകിൽ ശക്തരായ ഒരു സംഘം പ്രവർത്തിച്ചിരുന്നു എന്നാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരവും ഉസ്താദിനെ മുന്നിൽ നിർത്തി എളുപ്പത്തിൽ പണം സമ്പാദിക്കുന്ന ഈ സംഘം ഒരു ഗുണ്ടാ സംഘത്തിന്റെ എല്ലാ പ്രത്യേകതകളും ഉള്ളവരായിരുന്നു കോട്ടയിൽ നടന്നിരുന്നത് ഇവർക്കെല്ലാമുള്ള പങ്കും വലിയ ബിസിനസ്സും ശരിയായ ശാസ്ത്രബോധം ഒരു പരിധിവരെ ഇത്തരം അപകടങ്ങളെ തടയുമെന്നതാണ് വാസ്തവമെങ്കിലും വ്യാജ ചികിത്സയുടെ കാര്യത്തിലും കൃത്യമായ നിയമനിർമ്മാണം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് കർമാനൂസ്